ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു സിമ്പിൾ ഓറിയോ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ഈവനിങ് വിശേഷങ്ങൾ. നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഓറിയോ പുഡിങ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാക്കറ്റ് ഓറിയോ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കണം. എന്തെങ്കിലും കൈ കൊണ്ടാണ് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിലെ നമ്മൾ ക്രീം സെപ്പറേറ്റ് ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ ഒരുമിച്ച് ക്രഷ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് മെൽറ്റ് ചെയ്ത ബട്ടർ കുറച്ച്, പിന്നെ വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീമും പിന്നെ കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് കൂടി എടുത്തിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള ഈ പുഡിങ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ബിസ്ക്കറ്റിൽ നിന്ന് കുറച്ച് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. മാറ്റി വെച്ചിരിക്കുന്ന ഈ 2 ടേബിൾ സ്പൂൺ ഈ ബിസ്ക്കറ്റിൻ്റെ മിക്സിലേക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് പുഡിങ്ങിൻ്റെ ബേസായിട്ട് പാത്രത്തിൽ വെക്കാം. ഇനി പുഡിങ്ങിൻ്റെ ട്രൈ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബിസ്ക്കറ്റിൻ്റെ ഇട്ടെടുത്തിട്ടൊന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഇതിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം, ഇതുപോലെ ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല കറക്റ്റ് സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി ഈ വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ച ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ബാക്കിയില്ലേ, ആ മിക്സ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബിസ്ക്കറ്റ് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടും ഇതിലിട്ട് കൊടുക്കാം. ഇപ്പോൾ ബിസ്ക്കറ്റിൻ്റെ മിക്സും വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 10 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വെച്ച പുഡിങ്ങിൽ നമുക്ക് ഇനി ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം, എന്നിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒരേ ലെവലില് ട്രൈയുടെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് മിൽക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് നമുക്ക് ഇന്ന് ഗാർണിഷ് ചെയ്യും. ഇതിൽ നമുക്ക് ഓറിയോ ബിസ്ക്കറ്റും കൂടി വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മളെ പുഡിങ്ങിവിടെ ഇനി സെറ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് നല്ല ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 1/2 മണിക്കൂർ ഫ്രീസറിലായാലും സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ 4 മണിക്കൂർ ഫ്രിഡ്ജിൽ തന്നെ വെച്ച് സെറ്റ് ചെയ്തെടുക്കാൻ പോകണം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പുഡിങ് ഇതുപോലെ സെറ്റ് ആവാൻ വെച്ചിട്ട് ഞങ്ങളൊന്നും ഈവനിങ്ങിൽ പുറത്തുപോയി, ഒരു ചെറിയ ബൈക്ക് റൈഡ്. നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെ കുറച്ച് അടുത്തായിട്ട് നിറയെ പാടങ്ങളും അങ്ങനെയൊക്കെയുള്ളൊരു ഏരിയ, പാടത്തിൻ്റെ 2 പാടത്തുങ്ങളുടെ ഇടയിൽ കൂടെ ഇതുപോലെ റോഡ്.
കുറേയൊക്കെ ഉള്ളിലാണ് വീടുകളൊക്കെ ഇവിടെ. അതുപോലെ കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. അപ്പോൾ നമുക്ക് നന്നായി റിലാക്സിങ്ങും ആണ്. പിന്നെ ഇപ്പോൾ ഈ കൊറോണ ഒക്കെ ആയ കാരണം ആരും മോനെ പുറത്ത് പോലില്ല. ഇവിടെയും അങ്ങനെ ആൾക്കാരെ കാണുന്നില്ല കേട്ടോ അധികം. അല്ലാത്ത സമയത്തൊക്കെ ഇവിടെ നിറയെ ആൾക്കാരായിരിക്കുന്നതാണ് പറയാറ്. ഞങ്ങളുടെ പോയപ്പോൾ ഒരു 5 മണി 6 മണി ആ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഈവനിങ്. ഒരു അസ്തമയത്തിൻ്റെ സമയം ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു റോഡ് കേട്ടോ. സ്ഥലത്തിൻ്റെ പേര് കണ്ണോത്ത് എന്നാണ്. നല്ല ഫാമിലീസൊക്കെ വരലുണ്ട് ആദ്യമൊക്കെ. പിന്നെ മിക്കവരും ഫോട്ടോഷൂട്ടിനൊക്കെ വരുന്ന ഒരു ഏരിയ ആണ്. ഞങ്ങളുടെ ഇങ്ങനെ ജസ്റ്റ് ആ റോഡുകൾ ഇങ്ങനെ മൊത്തം കറങ്ങി. നല്ല മഴ പെയ്യാനായിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ കൂടുതൽ ഭയങ്കര കാറ്റാണ് അവിടെ. അപ്പൊ ഈവനിങ് റൈഡൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. നല്ല ചായക്കടകളൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളവിടുന്ന് ചെറിയ ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോകുന്നത്. കണ്ട റോഡ് നല്ല രസമാണ് കാണാൻ. റോഡിൻ്റെ രണ്ട് സൈഡും നിറയെ പച്ചപ്പായിട്ട് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് അതുപോലെ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ നല്ലോണം ഇതുപോലെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഇനിയും എക്സ്പ്ലോർ ചെയ്യാത്തതും എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ടുള്ള സ്ഥലങ്ങൾ അതെല്ലാം അതുപോലെ നിങ്ങൾക്കും കാണിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് തിരിച്ചു പോവാം. അസ്തമയൊക്കെ ഏകദേശം ആയിട്ട് ഈ സമയപ്പോഴത്തേനും. അപ്പൊ നമുക്ക് നമ്മളെ പുഡിംഗ് എന്തായിരുന്നു നോക്കണ്ടേ? ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളുടെ പുഡിംഗ് സെറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്ത് നോക്കാം. അതുപോലെ ഞാൻ സൈഡിൽ നിന്ന് മുറിച്ച് കാണിച്ചു തരാം. 5-6 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ചെറിയ പുഡിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മളോട് എടുത്തിട്ടുള്ളത്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡിയാണ്. കുട്ടികൾക്കും ഒരുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.